മൈക്കിന് വേണ്ടി തമ്മിലടിക്കുന്ന സുധാകരനും സതീശനും വാർത്താ സമ്മേളന വേദിയിലെ തർക്കമാണ് ഇന്നലെയും ഇന്നും ഒക്കെ സോഷ്യൽ മീഡിയയിലെ ചർച്ച. ഇവരെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഗതി ഇത് തന്നെയാണ്. എന്ത് ചെയ്യാം, പാർട്ടി കോൺഗ്രസ് അല്ലേ? ജാത്യാലുള്ളത് തൂത്താൽ പോയില്ലല്ലോ. കെ സുധാകരനും വി ഡി സതീശനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് വാർത്താ സമ്മേളന വേദിയിലേക്കും എത്തിയത്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം കോട്ടയം ഡി സി സി ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഇരുവരും തമ്മിലടിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. കോൺഗ്രസ് യോഗത്തിന് ശേഷം വി ഡി സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയപ്പോൾ കെ സുധാകരനും ഒപ്പമെത്തി. സുധാകരന് വേണ്ടി കസേര മാറിയിരുന്ന സതീശൻ ചാനലുകളുടെ മൈക്കുകളും തൻ്റെ വശത്തേക്ക് നീക്കിവെച്ചു. എന്നാൽ സുധാകരന് ഇത് രസിച്ചില്ല. ഞാൻ തുടങ്ങാം എന്നായി സുധാകരൻ. സതീശൻ വഴങ്ങിയില്ല. ഞാൻ തുടങ്ങാം എന്ന നിലപാടിലായിരുന്നു സതീശനും. അതെങ്ങനെ ശരിയാകും? കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ തുടങ്ങും എന്ന് സുധാകരൻ ദേഷ്യത്തിൽ പറയുന്നതും ദൃശ്യങ്ങളിൽ കാണാം. തുടർന്ന് വി ഡി സതീശൻ അരിശത്തോടെ തൻ്റെ മുന്നിലിരുന്ന ചാനൽ മൈക്കുകൾ സുധാകരൻ്റെ മുന്നിലേക്ക് നീക്കിവെച്ചു. കോൺഗ്രസ് പ്രവർത്തകർ ഷാൾ അണിയിക്കാൻ ശ്രമിച്ചപ്പോൾ തട്ടിമാറ്റുകയും ചെയ്തു. ഏതാ സതീശൻ. മാധ്യമപ്രവർത്തകർ തന്നോട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴും സതീശൻ അരിശമം അവരുടെ മേളിൽ തീർത്തു. എല്ലാം പ്രസിഡന്റ് പറഞ്ഞല്ലോ, അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല എന്നായിരുന്നു സതീശൻ്റെ മറുപടി. ആ മറുപടിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഈർഷ്യയും എതിർപ്പുമൊക്കെ കാണാൻ പറ്റുമായിരുന്നു. മുതിർന്ന നേതാക്കളായ കെ സി ജോസഫ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവരൊക്കെ ഒപ്പമുണ്ടായിരുന്നുവെങ്കിലും അവരാരും തർക്കത്തിൽ ഇടപെട്ടില്ല. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ പലരും കുറ്റപ്പെടുത്തുന്നത് വി ഡി സതീശനെയാണ്. അതുപോലെ സോളാർ കേസിലെ തുടരന്വേഷണത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്നാണ് സതീശൻ പറയുന്നത്. ഇക്കാര്യത്തിൽ എം എം ഹസന് ക്ലാരിറ്റി കുറവുണ്ടായെന്നാണ് സതീശൻ്റെ അഭിപ്രായം. യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും തീരുമാനം ഒന്നാണത്രേ. സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് അന്വേഷണം വേണ്ടെന്നതാണ്. യു ഡി എഫ് യോഗത്തിന് ശേഷം കൺവീനർ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ചെറിയ ക്ലാരിറ്റി കുറവുണ്ടായി. അത് അദ്ദേഹം തന്നെ പിന്നീട് തിരുത്തിയെന്നുമാണ് സതീശൻ കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ഇതിൽ തന്നെ മനസ്സിലാക്കാം, ഈ കുറ്റവും സർക്കാരിൻ്റെ തലയിലോട്ട് കൊണ്ടിടാനാണ് സതീശൻ ശ്രമിച്ചതെന്ന്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് അന്വേഷണം ആവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് കൊടുക്കുന്നില്ല സതീശ? ഇന്നലെയും കൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതല്ലേ സതീശ, അവർ കത്ത് തന്നാൽ പരിശോധിക്കാമെന്ന്. സി ബി ഐ അന്വേഷണം വേണോ അതോ ജുഡീഷ്യൽ അന്വേഷണം വേണോ, ഏത് അന്വേഷണം വേണമെന്ന് നിങ്ങൾക്ക് ആവശ്യപ്പെടാം. സർക്കാർ അന്വേഷണത്തിന് റെഡിയാണ്, പക്ഷേ നിങ്ങളത് ആവശ്യപ്പെടണം. അത് ചെയ്യാതെ ഗീർവാണം അടിച്ച് നടന്നാൽ പോരാ, ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ. ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യണം സതീശ.